കേരളത്തിലെ നാലാമത്തെ നീളം കൂടിയ നദിയായ ചാലിയാറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ ആണ്. അപ്പം ചാലിയാറിൻ്റെ നീളത്തിനാണ് 169 കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയാണ്. ആദ്യത്തേത് ഏതാണ്? പെരിയാർ, പിന്നീട് ഭാരതപ്പുഴ, പിന്നീട് പമ്പ, നാലാമത്തത് ചാലിയാർ. ചാലിയാർ നദി ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നാണ്. അപ്പം ചാലിയാർ നദിയുടെ ഉത്ഭവ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ ഇളമ്പലേരി കുന്നുകൾ. കേരളത്തിലെ വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത്. അപ്പം കേരളത്തിലെ ഏതൊക്കെ ജില്ലകളിലൂടെയാണ് ചാലിയാർ ഒഴുകുന്നത്? വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ നദി ഒഴുകി ബേപ്പൂരിൽ വെച്ച് അറബിക്കടലിൽ വന്ന് പതിക്കുന്നു. അപ്പം ചാലിയാർ നദിയുടെ പതന സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? അറബിക്കടലിലാണ്. എവിടെ വെച്ചിട്ടാണ്? ബേപ്പൂരിൽ വെച്ചിട്ടാണ് ചാലിയാർ അറബിക്കടലുമായി ചേരുന്നത്. മുൻ വർഷത്തെ ഒരു ചോദ്യമായിരുന്നു നിലമ്പൂരിലൂടെ ഒഴുകുന്ന നദി ഏതെന്നുള്ളത്, അല്ലെങ്കിൽ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതെന്നുള്ളത്. ഏതാണ് അത്? ചാലിയാറാണ്. നിലമ്പൂർ ഏത് ജില്ലയിലാണ്? അത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാർ. ചുള്ളിക നദി, നിലമ്പൂർ നദി, ബേപ്പൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ. അപ്പോൾ ചാലിയാർ അറിയപ്പെടുന്ന മറ്റ് പേരുകൾ ഏതൊക്കെയാണ്? ചുള്ളിക നദി, നിലമ്പൂർ നദി, ബേപ്പൂർ പുഴ. സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ള നദീതീരമാണ് ചാലിയാർ നദീതീരം. അതായത് നിലമ്പൂർ മേഖലയിലെ ചാലിയാർ നദിയുടെ തീരത്താണ് സ്വർണ നിക്ഷേപം കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ സ്വർണ നിക്ഷേപങ്ങൾക്ക് പേര് കേട്ട് നദീതീരം ഏതാണ്? ചാലിയാർ നദീതീരമാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു പട്ടണമാണ് മാവൂർ എന്ന് പറയുന്നത്. ഈ മാവൂർ നമ്മുടെ ചാലിയാർ നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ മാവൂരിൽ ഒരു ഫാക്ടറി ഉണ്ടായിരുന്നു. ആ ഫാക്ടറിയുടെ പേരാണ് ഗോളിയോർ റയോൺസ് ഫാക്ടറി എന്നത്. അപ്പോൾ ഈ ഫാക്ടറിയിലെ മാലിന്യങ്ങൾ നമ്മുടെ ചാലിയാർ പുഴയിലേക്ക് ഒഴുക്കി വിടുകയും തുടർന്ന് പാരിസ്ഥിതിക നാശനഷ്ടം ഉണ്ടാകുകയും ചെയ്തിരുന്നു. അങ്ങനെ ഈ ഫാക്ടറിക്കെതിരെ ഒരു പ്രക്ഷോഭം രൂപം കൊണ്ടു. അതാണ് ചാലിയാർ ലഹള എന്നറിയപ്പെടുന്നത്. ഈ ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് KA റഹ്മാൻ. ഈ ചാലിയാർ ലഹള എന്ന് പറയുന്നത് വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ്. അപ്പം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹള ഏത്? ഏതാണ്? ചാലിയാർ ലഹളയാണ്. 1999 പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന മലിനീകരണ വിരുദ്ധ സമിതി രൂപീകരിക്കാൻ ഇത് പ്രചോദനമായി. 2001 ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി അടച്ചു പൂട്ടുകയും ചെയ്തു. അപ്പം നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, മാവൂരിലെ ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി നമ്മുടെ ചാലിയാർ നദിയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കിവിട്ടു, തുടർന്ന് പാരിസ്ഥിതിക പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ ആദ്യമായി ഒരു ലഹള നടന്നു. അതാണ് ചാലിയാർ ലഹള. ആ ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയ വ്യക്തിയാണ് KA റഹ്മാൻ. ഇത് 1999 പരിസ്ഥിതി സംരക്ഷണ സമിതി എന്ന മലിനീകരണ വിരുദ്ധ സമിതി രൂപീകരിക്കാൻ പ്രചോദനമായി. അങ്ങനെ 2001 ഗ്വാളിയോർ റയോൺസ് ഫാക്ടറി അടച്ചു പൂട്ടുകയും ചെയ്തു. ഇനി നമുക്ക് ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, കുതിരപ്പുഴ, കുറുവൻപുഴ, പാണ്ടിപ്പുഴ, നീർപ്പുഴ. ഏതൊക്കെയാണ് ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികൾ? ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, കുതിരപ്പുഴ, കുറുവൻപുഴ, പാണ്ടിപ്പുഴ, നീർപ്പുഴ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാലിയാറിൻ്റെ പോഷക നദിയാണ് ഇരുവഴിഞ്ഞിപ്പുഴ. ഇപ്പോൾ നിങ്ങൾ മിക്കവരുടെയും മനസ്സിലൊരു പ്രശസ്തമായ സിനിമ ഡയലോഗ് വന്നു കാണും. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചനമാല മൊയ്തീനുള്ളതാണ്. ഇപ്പോൾ ഇരുവഴിഞ്ഞിപ്പുഴ നേരെ അറബിക്കടലിൽ പോയി പതിക്കുകയല്ല, ഇരുവഴിഞ്ഞിപ്പുഴ ചാലിയാറിൽ വന്ന് പതിച്ച് ചാലിയാറാണ് നേരെ അറബിക്കടലിൽ പോയി പതിക്കുന്നത്. അപ്പോൾ ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, കുതിരപ്പുഴ, കുറുവൻപുഴ, പാണ്ടിപ്പുഴ, നീർപ്പുഴ. ചാലിയാറിൻ്റെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കിനി നോക്കാം. പോത്തുകൽ, ചുങ്കത്തറ, നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, മാവൂർ, ഫറൂഖ്, ബേപ്പൂർ, ചാലിയം. ഏതൊക്കെയാണ്? പോത്തുകൽ, ചുങ്കത്തറ, നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, മാവൂർ, ഫറൂഖ്, ബേപ്പൂർ, ചാലിയം.
ഇതിലിൽ പ്രധാനപ്പെട്ടതാണ് നിലമ്പൂർ. അപ്പൊ നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് ചാലിയാറാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ നിലമ്പൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് തേക്ക് കടത്താൻ ഉപയോഗിച്ചിരുന്ന നദി ഏതാണ്? അത് ചാലിയാറാണ്. അപ്പൊ നിലമ്പൂർ പട്ടണം ഏത് നദീതീരത്താണ്? അത് ചാലിയാർ നദീതീരത്താണ്. മറ്റൊരു പ്രധാനപ്പെട്ട പട്ടണമാണ് മാവൂർ. അപ്പോൾ നമ്മൾ ചാലിയാർ ലഹളയൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ഗോളിയോർ റയോൺസ് ഫാക്ടറിയുടെ കാര്യം. അതെവിടെയാണ്? അത് മാവൂരിലാണ്. അപ്പം മാവൂർ എവിടെയാണ്? അത് ചാലിയാറിൻ്റെ തീരത്തുള്ള പട്ടണമാണ്. മുൻ വർഷത്ത് ചോദിച്ചിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് ഫറൂഖ് പട്ടണം ഏത് നദീതീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഏത് നദീതീരത്താണ്? അത് ചാലിയാർ നദീതീരത്താണ്. പിന്നീട് ബേപ്പൂർ, ചാലിയാർ അറബിക്കടലിൽ വന്ന് പതിക്കുന്ന സ്ഥലം ഏതാണ്? ബേപ്പൂർ. അപ്പം ബേപ്പൂർ എവിടെയാണ്? അത് ചാലിയാറിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചാലിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രധാന പട്ടണങ്ങൾ ഏതൊക്കെയാണ്? പോത്തുകൽ, ചുങ്കത്തറ, നിലമ്പൂർ, എടവണ്ണ, അരീക്കോട്, മാവൂർ, ഫറൂഖ്, ബേപ്പൂർ, ചാലിയം. ചാലിയാറിലെ പ്രധാന രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് ആഠ്യൻപാറ വെള്ളച്ചാട്ടവും തുഷാരഗിരി വെള്ളച്ചാട്ടവും. ആഠ്യൻപാറ വെള്ളച്ചാട്ടം നിലമ്പൂരിലാണ്, അതായത് മലപ്പുറം ജില്ലയിലാണ് ആഠ്യൻപാറ വെള്ളച്ചാട്ടം. തുഷാരഗിരി വെള്ളച്ചാട്ടം എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി കയാക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത് ഏത് നദിയിലാണ്? അത് ചാലിയാറിലാണ്. ഏത് വെള്ളച്ചാട്ടത്തിലാണ്? അത് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലാണ്. അപ്പം മുൻവർഷം ചോദിച്ചൊരു ചോദ്യമാണ് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി കയാക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത് എവിടെയാണ്? ചാലിയാർ, തുഷാരഗിരി വെള്ളച്ചാട്ടം. തുഷാരഗിരി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ല. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദിയായ ചാലിയാറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്തത്. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ. ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഇളമ്പലേരി കുന്നുകൾ. വയനാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ബേപ്പൂരിൽ വെച്ച് ചാലിയാർ അറബിക്കടലിൽ പതിക്കുന്നു. നിലമ്പൂർ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചാലിയാർ. ചുള്ളിക നദി, നിലമ്പൂർ നദി, ബേപ്പൂർ പുഴ എന്നൊക്കെ അറിയപ്പെടുന്നു. നിലമ്പൂർ മേഖലയിലെ ചാലിയാർ നദീതീരത്ത് സ്വർണ്ണ നിക്ഷേപങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. ഇത് ചാലിയാർ നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചാലിയാറിൻ്റെ പ്രധാന പോഷക നദികളാണ് ഇരുവഴിഞ്ഞിപ്പുഴ, ചെറുപുഴ, കരിമ്പുഴ, കുതിരപ്പുഴ, കുറുവൻപുഴ, പാണ്ടിപ്പുഴ, നീർപ്പുഴ തുടങ്ങിയവ. ആഠ്യൻപാറ വെള്ളച്ചാട്ടം, തുഷാരഗിരി വെള്ളച്ചാട്ടം തുടങ്ങിയ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ചാലിയാറിലാണ്. അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി കയാക്കിംഗ് മത്സരം സംഘടിപ്പിച്ചത് ചാലിയാർ നദിയിലാണ്. അപ്പോൾ ചാലിയാർ നദിയെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.